വിവിധ സ്ഥാപനങ്ങളുടെയും സംഘടനകളുടെയും ആഭിമുഖ്യത്തിലും സ്വാതന്ത്ര്യദിന ആഘോഷ ചടങ്ങുകൾ നടന്നു. നിയമസഭാ അങ്കണത്തിൽ നടന്ന സ്വാതന്ത്ര്യദിനാഘോഷ ചടങ്ങിൽ സ്പീക്കർ എ എൻ ഷംസീർ ദേശീയ പതാക ഉയർത്തി. നിയമസഭാ സമുച്ചയത്തിലെ മഹാത്മാഗാന്ധി, ജവഹർലാൽ നെഹ്റു എന്നിവരുടെ പ്രതിമകളിൽ പുഷ്പാർച്ചനയും നടന്നു. കേന്ദ്ര അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ എറണാകുളം ബെഞ്ചിൽ സ്വാതന്ത്ര്യദിനാഘോഷങ്ങൾ നടന്നു. കാറ്റ് അഭിഭാഷക അസോസിയേഷൻ പ്രസിഡന്റ് എം ആർ ഹരിരാജ് ദേശീയ പതാക ഉയർത്തി. കാറ്റ് എറണാകുളം ജുഡീഷ്യൽ അംഗം ജസ്റ്റിസ് സുനിൽ തോമസ്, കേന്ദ്ര സർക്കാർ സ്റ്റാൻഡിംഗ് കൌൺസിൽ ഒ എം ഷലീമ തുടങ്ങിയവർ പങ്കെടുത്തു. തിരുവനന്തപുരം പോലീസ് ആസ്ഥാനത്ത് എ ഡി ജി പി എസ് ശ്രീജിത്ത് ദേശീയ പതാക ഉയർത്തി അഭിവാദ്യം സ്വീകരിച്ചു. പോലീസ് ധീരസ്മൃതിഭൂമിയിൽ അദ്ദേഹം പുഷ്പചക്രം അർപ്പിച്ചു. തിരുവനന്തപുരം റെയിൽവേ ഡിവിഷണൽ ഓഫീസിലും സ്വാതന്ത്ര്യദിനം ആഘോഷിച്ചു. ഡിവിഷണൽ റെയിൽവേ മാനേജർ മനീഷ് തബ്ല്യാൽ പതാക ഉയർത്തി. ആർ പി എഫ് സേനാംഗങ്ങളുടെ പരേഡും നടന്നു. പാലക്കാട് റെയിൽവേ ഡിവിഷണൽ ഓഫീസിൽ ഡി ആർ എം അരുൺകുമാർ ചതുർവേദി ദേശീയ പതാക ഉയർത്തി. റെയിൽവേ വികസനത്തിനും പൊതുജനങ്ങൾക്ക് സൌകര്യങ്ങൾ ഒരുക്കുന്നതിലും കേന്ദ്ര സർക്കാരും റെയിൽവേ മന്ത്രാലയവും മുഖ്യ പരിഗണനയാണ് നൽകുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു. ന്യൂസ് ഡെസ്ക്, ദൂരദർശൻ.